എത്ര ആണെന്ന് വെച്ചാ ഈ ഓട്ടർ ഭക്ഷണം കഴിച്ച് നീ കാലം കഴിക്ക, വയറിന് വല്ല അസുഖവും വരും. ആ രാമകുട്ടിയുടെ മകൾക്ക് എന്താ ഒരു കുറവ്? സൗന്ദര്യമില്ലേ? പഠിപ്പില്ലേ? തറവാട്ട് മഹിമയില്ലേ? അതൊന്നുമല്ല കുഴപ്പം, പുറത്തൊക്കെ പഠിച്ചു വളർന്ന കുട്ടിയല്ലേ, എന്റെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടാവും. എല്ലാം ഒത്തണിങ്ങിയ ബന്ധമൊന്നും ആർക്കും കിട്ടിയെന്ന് വരില്ല. കുറച്ചൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വിചാരിക്കണം, അതാണ് ജീവിതം. എന്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹവും ഐക്യവും കണ്ടു വളർന്ന ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരനല്ലേ ഞാൻ. അങ്ങനെ ഒരു ജീവിതമാണ് എന്റെയും ആഗ്രഹം. നിന്റെ അച്ഛനും അമ്മയും ജീവിച്ച കാലമല്ല ഇത്. വല, നിന്നെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണമെന്നുള്ള വാശിയല്ല എനിക്ക്. എന്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് ആരും ഉണ്ടാവില്ല. ഒക്കെ ശരിയാ എന്ന് കരുതി എടുത്തിയാടിയ ഒരു ബന്ധം, പിന്നെ കോംപ്ലിക്കേഷൻസ്. വേണ്ട, എനിക്കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ല. നിന്റെ ഇഷ്ടം പോലെ ആയിരിക്കും. ഞാൻ കാലത്ത് കോടതി പോയിട്ട് ആ വഴി പോകും. അമ്മാ വേണ്ട വേണ്ട, കഴിച്ചോടത്തോളം മതി. എന്താ റോഡിൽ കൂടെ നടക്കാൻ പാടില്ലേ? എന്നെ മനസ്സിലായില്ലേ? പിന്നെ സിറ്റി കമ്മീഷണർ അല്ലേ? ഏയ് അല്ലടി, കളക്ടറാ. അല്ലേ സാറേ? അയ്യോ അറിഞ്ഞില്ല കേട്ടോ. നമസ്കാരം സാറിന്, നമസ്കാരം പറഞ്ഞോളൂ. നമസ്കാരം സാർ. കളക്ടർ സാറിന് എന്താ വേണ്ടേ? മോൻ കണ്ടല്ലോ, അറിയില്ലേ. എന്താ ഇത്ര ചിരിക്കാൻ? പെമ്പിള്ളാരായ കുറച്ച് അടക്കം ഒതുക്കമൊക്കെ വേണം. തോടി കിടന്ന് പല്ലിരിക്കുന്നതിലേ വലിയ കോമഡി ഒന്നും ഇല്ല. വട്ട മുഴുത്ത വട്ട്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ കൂടെ ചിരിക്കാൻ ഒരു തോഴി. ചിരിക്ക, എന്താ നിർത്തിക്കളഞ്ഞത്? ആണുങ്ങളെ കളിയാക്കുന്നതിലേ വലിയ ക്രെഡിറ്റ് ഒന്നും ഇല്ല. അന്ന് ഓഫീസിൽ വെച്ച് എന്നെ കളിയാക്കി, ഇപ്പൊ നടനോടി വെച്ച്. പക്ഷേ എനിക്കത് ഇഷ്ടമായി. ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഒബ്ജെക്ഷൻസ് ഒന്നും സാറ് കണക്കാക്കണ്ട. ആ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ഇന്ന് തന്നെ അയക്കുന്നുണ്ട്. ട്രഷറി നിയന്ത്രണം തീരുന്നത് വരെ സഹിച്ചല്ലേ പറ്റൂ. സാർ അയക്കാം സാർ. ഓക്കെ. ഉണ്ണിമാവനത്തിരി പരിഭവത്തിലാ പോയിരിക്കുന്നത്. എന്തു പറഞ്ഞു? ഇനി ഇങ്ങോട്ട് വരില്ലെന്നാ പറഞ്ഞേ. ആ അതെ അതെ, നാളെ നേരം വിളിക്കുമ്പോ ആളിങ്ങെത്തും. ഏതെങ്കിലും പെൺകുട്ടിയുടെ പേരും പറഞ്ഞു. ഞാനും ഒരാലോചന കൊണ്ടാ വന്നിരിക്കുന്നേ. ആ മനസ്സിലായി, ഉണ്ണിമാവൻ പിണങ്ങി പോയപ്പോഴേ കുറുപ്പിയേട്ടന് ജോലിയായി എന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. അയ്യോ ഇത് സാധാരണ പറയും പോലെ അല്ല. എന്റെ നോട്ടത്തിൽ നല്ല കുട്ടി, നല്ല ആൾക്കാര്, ജാതകവും നന്നായി ചേരും. അതൊക്കെ ശരി, പെണ്ണിനെ പോയി കണ്ടിട്ട് വേണ്ടാന്ന് പറയാൻ ഇനി എനിക്ക് വയ്യ. വീട്ടുകാരറിയാതെ പെണ്ണിനെ ഒന്ന് കാണാൻ പറ്റുമോ? എന്നിട്ട് അവരുമായിട്ട് ആലോചിച്ചാ മതി. മതി, അത് മതി. എന്നാ പിന്നെ ഞാൻ ഇരിക്കുന്നില്ല, ജോലി നടക്കട്ടെ. കാണാനുള്ള സൗകര്യം നോക്കി ഞാൻ അറിയിക്കാം. എന്നും വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാ, വീണ്ടും ക്യാൻസൽ ചെയ്യാ, എന്താ ഇത്? ചേഞ്ച് ഓഫ് പ്രോഗ്രാം. ശരിക്കും മിസ്റ്റർ ഗോപികൃഷ്ണൻ എന്താ വേണ്ടേ? ഐ വാണ്ട് ടു നോ മോർ അബൌട്ട് യു. അബൌട്ട് മീ? യെസ്. എന്തിന്? ഇതൊക്കെ ചെയ്യാൻ വേറെ ആരുമില്ല ഇവിടെ. ഇത്തിരി കഴിയുമ്പോ കൈ വയ്യ, കാല് വയ്യ എന്നൊക്കെ പറയാൻ. എന്ത് പറ്റിയെന്ന്? അമ്മ ഒരു നേരം അടങ്ങിയിരിക്കത്തില്ല, വയസ്സായാൽ കുറച്ചൊക്കെ വിശ്രമം ആവശ്യമാണ്. നീ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതാ ഈ സോഫിടല്. അമ്മയെ സഹായിക്കാൻ ഈ വീട്ടിൽ ഒരാൾ ഉണ്ടായേ പറ്റൂ. അതെ അതെ, അത് ഞാൻ നിന്റെ അച്ഛനോട് എന്നേ പറയുന്നതാ. സമ്മതിക്കണ്ടേ? തുണി നനയ്ക്കാനും പാത്രം കഴുകാനും മാത്രമാണെങ്കിൽ ഒരാളെ കൊണ്ടുവന്ന് തരാമെന്ന് ആ വേലായിരുന്നു ഏറ്റിട്ടുണ്ട്. ഓ ഈ അമ്മയുടെ തല ഒന്നും കേറത്തില്ല. അമ്മ ഇതങ്ങനെയല്ല.
അതായത് ഈ അടുക്കളയിലും പുറത്തുമൊക്കെ അമ്മയ്ക്കൊരു കൂട്ടിന്, അതായത് സ്ഥിരമായിട്ട് തിരുവാലി. നീ ആള് കൊള്ളാമല്ലോ. നടക്കാനിറങ്ങി വരുന്ന വഴി ഏതോ നമ്പ്യാരെ കാണാനുണ്ട് അത്രേ. നിന്റെ കാര്യത്തിൽ തന്നെയാ. എന്റെ കാര്യത്തിലോ? എന്താ എന്റെ അമ്മയെ അച്ഛൻ വല്ലോ അലമ്പോ പാർട്ടിയുടെ ഫോട്ടോയും ജാതവും തപ്പിപ്പിടിച്ചോണ്ടെങ്കിൽ പോരും. ആഹാ, ഇപ്പൊ അങ്ങനെയായോ? അമ്മേ, അച്ഛനും ഞാൻ അല്പം ജോലി കുറച്ചിട്ടുണ്ട്, പറഞ്ഞേരും. ഇനി മോന് വേണ്ടി നാട് നീളെ പെണ്ണ് അന്വേഷിച്ച് നടക്കണ്ടാന്ന്. എന്താ, നീ ആരെങ്കിലും കണ്ടുവെച്ചിട്ടുണ്ടോ? ഹേയ്, ഞാൻ എവിടുന്ന് കണ്ടുവെക്കാൻ. ഒരു ദിവസം ട്രാവൽ ഏജൻസി ചെന്നപ്പോ ഒരു പെണ്ണിനെ കണ്ടു. ആ കൊള്ളാം, ആര് കണ്ടാലും ഇഷ്ടപ്പെടും. ആദ്യം കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു, അമ്മ കണ്ട അമ്മയ്ക്കും ഇഷ്ടപ്പെടും. മതി മതി, അപ്പൊ ഇതിനായിരുന്നല്ലേ വാലു പോക്കിയത്. പറ എവിടെ ഉള്ളതാ കുട്ടി? അതൊന്നും എനിക്കറിയില്ല. കണ്ട ഉടനെ ഊരും പേരും ഒക്കെ ചോദിക്കാൻ പറ്റുമോ? ഒരു ദിവസം ചന്ദനക്കുറി കണ്ടപ്പോ ഹിന്ദുവാണെന്ന് മനസ്സിലായി. ചന്ദനക്കുറി കണ്ടോണ്ട് ജാതി മതമൊന്നും തീരുമാനിക്കണ്ട. ആരാന്ന് കൃത്യമായി അറിഞ്ഞോണ്ട് വാ, ഞാൻ അച്ഛനോട് പറയാം. ആ പിന്നൊരു കാര്യം, പറയുന്നത് ഒരു തഞ്ചത്തിലൊക്കെ ആവണം. അച്ഛൻ ചിലപ്പം കയറി ഇടങ്ങോലിടുവായിരിക്കും. എന്നാലും ഉള്ള കാര്യം ഞാൻ ഇപ്പഴേ പറഞ്ഞേക്കാം. എനിക്ക് ആ പെണ്ണ് ഇഷ്ടമാണ്, ഞാൻ ആ പെണ്ണത്തെ കെട്ടുകയും ചെയ്യും. അല്ല, കെട്ടിച്ചു തരണം. ആരെ കെട്ടിച്ചേരുന്ന കാര്യമാ പറയുന്നത്? അല്ല ഗോപി, എല്ലാം ഞാൻ കേട്ടു. അവനതാണ് താല്പര്യമെങ്കിൽ നമുക്കത് തന്നെ ആലോചിക്കാം. എന്താ സാവിത്രി? എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. മതി, എനിക്ക് ധൃതിയില്ല. ടേക്ക് യുവർ ഓൺ ടൈം, പക്ഷെ മറുപടി നെഗറ്റീവ് ആവരുത്. വിവാഹത്തിന്റെ കാര്യമൊക്കെ വീട്ടുകാരല്ലേ തീരുമാനിക്കേണ്ടത്? പേരന്റ്സിനോട് ഞാൻ വന്ന് ചോദിക്കാം, പക്ഷേ തന്റെ തീരുമാനം അതാണ് അറിയേണ്ടത്. എന്നോട് അഭിപ്രായം ചോദിച്ചാ നോ എന്നേം പറയില്ല. എന്താടി കൊറേ നേരം ആയല്ലോ, ഫോണിൽ കൂടി ഒരു ശൃംഗാരം. ഏയ്, അങ്ങനെയൊന്നുമില്ല. നീ എന്നോട് ഒളിക്കൊന്നും വേണ്ട. റോഡിൽ വെച്ചുള്ള പുള്ളിക്കാരന്റെ പെർഫോമൻസും അടിക്കടിയുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യലും കണ്ടപ്പോഴേ തോന്നിയതാ ഈ ടിക്കറ്റ് ഓക്കെ ആവുമെന്ന്. നേരെ നിക്ക്, എന്നെ ആ കുട്ടി കാണണ്ട, ഞാൻ മാറിട്ടോ. സമാധാനമായി, കുറുപ്പ് ചേട്ടന്റെ സെലക്ഷൻ തെറ്റില്ല എന്ന് ഇപ്പൊ ബോധ്യമായല്ലോ.